ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോഹൻലാലിനെ വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം. കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത്. കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ കൂടി ചേർന്നുണ്ട്. പ്രജിത്ത്, ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ. ഒരുപക്ഷെ മോഹൻലാലും ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശ്രീമോഹനം പരിപാടിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ മോഹൻലാലിനെ അടക്കം വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു വിമർശന സ്വരത്തിൽ, അതായത് ചലച്ചിത്ര മേഖലയാകെ വിമർശിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടപടികളും ആരോപണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ആരെയും പേരെടുത്ത് പറയാതുകയോ വിമർശിക്കുകയോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ പൊതുവേ മലയാള സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ഒരു അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം വന്നത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മനസ്സുകളെ മലിനമാക്കുന്ന പ്രവർത്തികൾ സിനിമാ രംഗത്ത് ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ നടികൾക്ക് അവർ സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വരാനും പ്രവർത്തിക്കാനുള്ള ഇടം സിനിമാ മേഖലയിൽ ഉണ്ടാകണം, അവർക്ക് മുന്നിൽ ഉപാധികൾ വയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകരുത്, അതുപോലെ ജനങ്ങൾ തിരിച്ചു നൽകുന്ന സ്നേഹം അതേപോലെ തിരിച്ച് ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാനുള്ള മനോഭാവം നടന്മാർക്കിടയിലും പ്രധാനപ്പെട്ട താരങ്ങൾക്കിടയിലും എല്ലാം ഉണ്ടാകണമെന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. മോഹൻലാൽ ആ വേദിയിൽ ഉണ്ടായിരുന്നു, മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരുന്നു, ശ്രീകുമാരൻ തമ്പി ഉണ്ടായിരുന്നു, മറ്റ് നിരവധി അതിഥികൾ ഉണ്ടായിരുന്നു. വലിയൊരു സദസ്സായിരുന്നു തിരുവനന്തപുരത്തെ കനകകുന്ദ്ര നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വേദിയിലായിരുന്നു ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. പക്ഷേ നടൻ മോഹൻലാൽ ഈ വിഷയം പരാമർശിച്ചതേയില്ല. അദ്ദേഹം ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ ജീവിതമൊക്കെ ആയിരുന്നു പരാമർശിച്ചത്. കാര്യമായൊരു മറ്റൊരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായതുമില്ല. എന്തായാലും മലയാള സിനിമയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതൊരു മോഹൻലാലിനെ പോലെ ഒരു വലിയ നടനെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട്, അമ്മയുടെ മുൻ പ്രസിഡന്റിനെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം ഹേമ കമ്മിറ്റി അതൊരു മാതൃകയായ പ്രവർത്തനമാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കമുള്ളവർക്കത് മാതൃകയാക്കാമെന്നും, പ്രത്യേകിച്ച് അടുത്ത കാലത്തെ ഈ വിമർശന വിവാദങ്ങളൊക്കെ ആയതിനു ശേഷം മറ്റ് പല സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലകളിൽ നിന്നുള്ള നടീനടന്മാരൊക്കെ ഹേമ കമ്മിറ്റി പോലെ ഒരു സംവിധാനം അവിടെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാം എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം കൂടി അവിടെ നടത്തുകയുണ്ടായി. വിഷ്ണു പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.